മഥുര കൃഷ്ണജന്മഭൂമി ഞാൻ വാപ്പി ഈ സംഭവങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് എല്ലാവരും കാത്തിരിക്കുന്ന ചില പ്രസ്താവനകളുണ്ട്, സമൂഹത്തിലുള്ള ചില ശ്രദ്ധേയരായ പുരോഹിതന്മാരിൽ നിന്ന്. അത്തരത്തിലുള്ള ഒരു മുസ്ലിം പുരോഹിതൻ തന്നെയാണ് അസദുദ്ദീൻ ഒവൈസി. എന്താണ് അദ്ദേഹത്തിന് മഥുര ഗ്യാൻ വാപി കൃഷ്ണജന്മഭൂമി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല മുസ്ലിം പുരോഹിതന്മാരും പല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അസദുദ്ദീൻ ഒവൈസി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്, ഹിന്ദുക്കൾക്ക് ഇനി പള്ളികളൊന്നും മുസ്ലിം പക്ഷം വിട്ടുകൊടുക്കില്ല എന്ന ഒരു അവസാന വാക്കാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഓൾ ഇന്ത്യ മജ്ലിസ് ഇ ഇത്തെഹാദുൽ മുസ്ലിമിൻ തലവൻ അസദുദ്ദീൻ ഒവൈസിയുടെ വാക്കുകളാണ്. കോടതികളിൽ അതിനുവേണ്ടി നിയമയുദ്ധം നടത്തുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. തർക്കത്തിലുള്ള ഗ്യാൻ വാപി മസ്ജിദുമായി ബന്ധപ്പെട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കേസിനെ കുറിച്ചും മുസ്ലിം പള്ളിക്ക് താഴെ ഒരു ക്ഷേത്രമുണ്ട് എന്നുള്ള ഹിന്ദുപക്ഷത്തിന്റെ അവകാശവാദങ്ങളെ കുറിച്ചുമൊക്കെയാണ് ഒവൈസി സംസാരിച്ചത്. ഒരു സ്വകാര്യ ചാനലുമായുള്ള പ്രത്യേക അഭിമുഖത്തിലാണ് ഇത്തരത്തിലൊരു റെസ്പോൺസ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഞങ്ങൾ ഒരു മസ്ജിദും തരാൻ പോകുന്നില്ല, മതി, ഞങ്ങൾ കോടതിയിൽ പോരാടും, ഞങ്ങൾ ഒരിക്കൽ വഞ്ചിക്കപ്പെട്ടു, ഞങ്ങൾ വീണ്ടും വഞ്ചിക്കപ്പെടില്ല, ഡിസംബർ 6 ആവർത്തിക്കാനുള്ള പരിപാടിയാണെങ്കിൽ കാണിച്ചു തരും എന്നാണ് ഒവൈസിയുടെ വാക്കുകൾ. 1992 ഡിസംബർ 6 ഉത്തർപ്രദേശിലെ അയോധ്യയിൽ 16-ാം നൂറ്റാണ്ടിലെ ബാബറി മസ്ജിദ് അക്രമാസക്തരായ ജനക്കൂട്ടം തകർത്തിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. ഗ്യാൻ വാപി പള്ളിയുടെ തെക്കൻ നിലവറയിൽ ഹിന്ദു പുരോഹിതന് പ്രാർത്ഥന നടത്താം എന്ന് വാരണാസി കോടതി കഴിഞ്ഞ ആഴ്ചയാണ് വിധിച്ചത്. ഗ്യാൻ വാപി കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പിലെത്താനുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന് ഇദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അത് അവസാനിക്കില്ല എന്ന് വ്യക്തമായി പറയുന്നു എന്നാണ് ഒവൈസിയുടെ വാക്കുകൾ. അതിന് നിയമപരമായി നേരിടും, ഞങ്ങളുടെ കൈവശം എന്തൊക്കെ രേഖകളും പട്ടയ സ്യൂട്ടുകളും ഉണ്ടോ അതെല്ലാം കോടതിയെ കാണിക്കും. ഗ്യാൻ വാപിയിൽ ഞങ്ങൾ തുടർച്ചയായി നമസ്കരിക്കുന്നുണ്ട്. ബാബറി മസ്ജിദ് കേസിലെ വാദം, നിങ്ങൾ അവിടെ പ്രാർത്ഥിക്കുന്നില്ല എന്നായിരുന്നു, അതായത് മുസ്ലിങ്ങൾ അവിടെ പ്രാർത്ഥിക്കുന്നില്ല എന്നായിരുന്നു, ഞങ്ങൾ അവിടെ തുടർച്ചയായി പ്രാർത്ഥിക്കുന്നു എന്നാണ് അദ്ദേഹം നൽകിയിരിക്കുന്ന വിശദീകരണം. വാസ്തവത്തിൽ 93 മുതൽ അവിടെ ഒരു പൂജയും നടന്നിട്ടില്ല എന്നാണ് ഒവൈസിയുടെ വാക്കുകൾ. ഗ്യാൻ വാപി മസ്ജിദിന് കീഴിൽ കണ്ടെത്തിയ ഹിന്ദു നിർമ്മിതികളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളോട് പ്രതികരിച്ചുകൊണ്ട് ഒവൈസിയുടെ അഭിപ്രായം ഇങ്ങനെയാണ്, നാളെ ഞങ്ങൾ രാഷ്ട്രപതി ഭവൻ കുഴിക്കാൻ തുടങ്ങിയാൽ ഞങ്ങൾ എന്തെങ്കിലും കണ്ടെത്തും, ഞങ്ങൾ 100 വർഷങ്ങളായി ആ സൈറ്റിൽ നമസ്കാരം അർപ്പിക്കുന്നു എന്ന ഒരു ഭീഷണി സ്വരവും കൂടി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. എന്തായാലും വളരെ വിശദമായിട്ട് കോടതി ഇതിലെ ഓരോ കാര്യങ്ങൾ, അതിപ്പോ ആർക്കിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും വിവരാവകാശ രേഖ വഴിയാണെങ്കിലും ഒക്കെ അവിടെ ക്ഷേത്രം നിലനിന്നിരുന്നു, അതിന്റെ മുകളിലാണ് മസ്ജിദ് പണിതത് എന്നുള്ള വ്യക്തമായ തെളിവുകളോടുകൂടിയുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിന്റെ അത്തരം തെളിവുകളോട് പുറത്തു വന്നിട്ട് പോലും അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെയാണ് അല്ലെങ്കിൽ അതിനെ എതിർക്കുക എന്നുള്ളതിലാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നത്. ആരാധനാലയം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ്, അത് ഹിന്ദുവിനായാലും മുസ്ലിമിനായാലും അത് ഒരുപോലെ തന്നെയാണ്. ആ ഒരു വികാരത്തെ മാനിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു എങ്കിൽ അത് ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കേണ്ടത് തന്നെയാണ്, മറിച്ച് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്കൊപ്പം തന്നെയാണ് സമൂഹം നിൽക്കേണ്ടത്, അതാണ് ശരിയായ രീതിയും. ഇനി മറിച്ചാണെങ്കിൽ അങ്ങനെയും, എന്താണ് ആരുടെ ഭാഗത്താണോ ശരി, ആ ശരിയുടെ ഭാഗത്താണ് എപ്പോഴും നിൽക്കേണ്ടത്. കാര്യം ആരാധന, ദൈവം, ഓരോ മതവിഭാഗങ്ങളും തുടർന്നു വരുന്ന രീതികൾ, അതൊക്കെ എന്ന് പറയുന്നത് ഒരു കാലത്ത് നമുക്ക് ആർക്കും മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് നിഷേധിക്കാനോ അതിനെ അവഹേളിക്കാനോ സാധ്യമുള്ളതല്ല. അതല്ല ഭാരതത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത്. എല്ലാ മതത്തിലുള്ളവരും ഒരുപോലെ ജീവിച്ചു വന്ന, ഒരുപോലെ അവരുടെ ആചാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത ഒരു നാട് തന്നെയാണ് ഭാരതം. അതിന് എല്ലാ കാലത്തും അതിൻ്റെതായ രീതിയിൽ തന്നെ പവിത്രത ഉണ്ടാകണം. അതങ്ങനെ അല്ല സംഭവിച്ചത് എന്നുള്ളിടത്താണ് ഇത്തരം കോടതി വിധികളിലൂടെ പ്രസക്തി വരുന്നതും അതിനനുസരിച്ച് ബാക്കി നടപടികൾ എടുക്കുന്നതും. അല്ലാതെ ഇവിടെ ഒരു ചോരപ്പുഴ ഒഴുക്കാനുള്ള ഒരു ശ്രമമല്ല ഒരു മതവും മത അധ്യക്ഷന്മാരും സർക്കാരും ചേർന്ന് നടത്തുന്നത് എന്നത് മനസ്സിലാക്കി കഴിഞ്ഞ ദിവസം സാദിക്കലി തങ്ങൾ അതുപോലെയുള്ള പല ആൾക്കാരും പറഞ്ഞതുപോലെ ശരി എന്താണോ അതിന്റെ ഭാഗത്ത് നിൽക്കുക, ഒരു ചോരപ്പുഴ ഒഴുക്കുകയല്ല. മതത്തിനേക്കാളും വലുത് നമുക്ക് നമ്മുടെ രാജ്യമാണ് എന്ന ചിന്തയിൽ മുന്നോട്ട് പോവുകയാണ് ഒരു നല്ല സമൂഹത്തിനും ഒരു നല്ല രാജ്യത്തിന്റെ നിർമ്മിതിക്കുമൊക്കെ ഏറ്റവും പരമപ്രധാനമായ ഘടകങ്ങൾ. ന്യൂസ് ഡെസ്ക്, കർമാനസ്.